Bismillah, alhamdulillah, wassalatu wassalamu ala rasulil kareem, amma ba'd. വ്യഭിചാരത്തെ കാളും കഠിനമായ ഒരു പാപമുണ്ട്. ഒരാൾ വ്യഭിചരിച്ചു എന്ന് പുറത്തറിഞ്ഞാൽ സമൂഹം ഒന്നടങ്കം അവനെ നിന്ദനാക്കി കാണിക്കില്ലേ? അയാളുടെ വീട്ടിൽ അയാൾ അനാശാസ്യം നടത്തുന്നു എന്നറിഞ്ഞാൽ അയാളുടെ വീട് ആളുകൾ തകർക്കില്ലേ? പക്ഷേ അതിനേക്കാൾ വലിയ പാപമായ പലിശയെ ലാഘവത്തോടെ ആളുകൾ നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ്? 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് ചെറിയ രൂപത്തിൽ പലിശയുമായി ഇടപെടുന്നത് പോലും എന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിനു ഹന്ദല റളിയല്ലാഹു പറയുന്നു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷിക്കുന്ന പലിശയുടെ ഒരു ദിർഹം പോലും 36 വ്യഭിചാരങ്ങളെക്കാൾ കഠിനമായ പാപമാണ്. ഇനി വ്യഭിചാരങ്ങളിൽ ഏറ്റവും മോശമായ, ഏറ്റവും വൃത്തിഹീനമായ ഒന്നാണല്ലോ ഒരാൾ തൻ്റെ മാതാവുമായി ലൈംഗിക ബന്ധം പുലർത്തുക എന്നുള്ളത്. പലിശയെ 70 ഇനങ്ങളാക്കി തിരിച്ചാൽ അതിൽ ഏറ്റവും നിസ്സാരമായ പലിശ പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണ് എന്ന് പ്രവാചക വചനങ്ങളിൽ നിന്നും കാണാം. അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, മുത്തനബി പറഞ്ഞു, പലിശയ്ക്ക് 70 പരം ഇനങ്ങളുണ്ട്. അതിലേറ്റവും ചെറിയ ഇനം ഒരാൾ തൻ്റെ മാതാവുമായി ശയിക്കുക എന്നുള്ളതുപോലെയാണ്. പക്ഷേ എന്തുകൊണ്ട് പലിശയുമായി ഇടപെടുന്നവർ സമൂഹത്തിൽ മാന്യന്മാരായി തന്നെ വിലയിരുത്തപ്പെടുന്നു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ പരിശോധിച്ചു, കുഫർ കഴിഞ്ഞാൽ പിന്നെ പലിശയേക്കാൾ വലിയ മറ്റൊരു പാപമുള്ളതായി എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം മറ്റൊരു പാപത്തിനും അള്ളാഹുവും അവൻ്റെ പ്രവാചകനും അത് ചെയ്യുന്നതിനോട് യുദ്ധം പ്രഖ്യാപിച്ചതായി കാണുന്നില്ല. എന്നാൽ പലിശയുമായി ഇടപെടുന്നവരോട് അള്ളാഹു അവൻ്റെ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കല റിബ വ മുഅക്കിലഹു വ കാതിബഹു വ ശാഹിദൈഹി വ ഖാലഹും സവാഉൻ. പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അത് എഴുതി വെക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു, അവരെല്ലാവരും ഒരുപോലെ സമന്മാരാണ്. മുത്തനബി പറഞ്ഞു, മിഹ്റാജിൻ്റെ രാത്രിയിൽ ഞാൻ 7 ആകാശത്തെത്തിയപ്പോൾ ഇടിയും മിന്നലും എനിക്ക് കാണിക്കപ്പെട്ടു. അനന്തരം ഞാൻ ഒരു വിഭാഗം ജനങ്ങളുടെ സമീപത്തോടുകൂടി നടന്നുപോയി. അവരുടെ വയറുകൾ വീടുകൾ കണക്കെ വീർത്തു വലുതായിരുന്നു. അതിൽ നിറയെ പാമ്പുകൾ നിറഞ്ഞു, അവ പുറത്തേക്ക് കാണാനാകുമായിരുന്നു. ഞാൻ ജിബ്രി അലി ഇസ്ലാമിനോട് ചോദിച്ചു, ഈ ജനങ്ങൾ ആരാണ്? ജിബ്രി അലി ഇസ്ലാമിൻ്റെ മറുപടി, അവർ പലിശയുടെ ഉപഭോക്താക്കളാണ്. ഇത്രയും വലിയ കഠിനമായ ശിക്ഷയാണ് പലിശ തിന്നുന്നവനിക്കും പലിശയുമായി ബന്ധപ്പെടുന്നവനിക്ക് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാത്രം മതി നമ്മുടെ പലിശയുമായുള്ള ഇടപാടുകൾ നിർത്താൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു തആല പലിശയുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന്, അതുമായുള്ള എല്ലാ പ്രവർത്തനത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഹലാലായ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.